മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ദുരന്തം വിതച്ച കൂട്ടികളിൽ കാരിതാസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ദുരന്തം വിതച്ച കൂട്ടികളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാരിതാസ് ആശുപത്രിയുടെ പ്രത്യേക ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഇളങ്കാട് ജനതാ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു. ഒരു ആശുപത്രി നിലയിൽ കാരിതാസ് ഹോസ്പിറ്റൽ വളരെ വേഗത്തിൽ തന്നെ ഉണർന്നു. നിങ്ങളോടൊപ്പം നേരിട്ട് പങ്കെടുക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരായി ഈ കൂട്ടിക്കലിലെ ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം കാരിതാസ് ആശുപത്രിയിൽ വന്നിരിക്കുകയാണ്. അവിടെ ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാക്കുന്ന തരത്തിലേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ നിലയിലേക്കുള്ള ചികിത്സയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, വളരെ സന്തോഷകരമായ കാര്യം. അതിന് മുൻകൈ എടുത്ത ആശുപത്രി മാനേജ്മെന്റിനെയും അതിലെ ആരോഗ്യ പ്രവർത്തകരെയും വിശേഷിച്ച് നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന MLA അടക്കമുള്ള ജനപ്രതിനിധികളെയും ഗവൺമെന്റിന് വേണ്ടി അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ ദുരിതത്തിലും നിങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുതെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ അധ്യക്ഷനായിരുന്നു. വലിയ സഹായമായ ഒരു അനുഭവമാണ് കൂട്ടിക്കലിന്റെ കൂട്ടായി കാരിതാസ് കടന്നു വരുമ്പോൾ. നമുക്കറിയാം കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുമുള്ള നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലഭിക്കാവുന്ന എല്ലാ വിദഗ്ധ ചികിത്സയും ലഭിക്കുന്ന നമുക്കൊക്കെ അഭിമാനമായ നമുക്കൊക്കെ ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രിയാണ് കാരിതാസ്. ആ കാരിതാസ് ആശുപത്രി ഇവിടെ നമ്മുടെ കൂട്ടിക്കലിൽ തികച്ചും സൗജന്യമായി അവരുടെ മുഴുവൻ സൗകര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നന്ദിയോടെ കടപ്പാടോടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PS അജിമാൻ, കോട്ടയം ജില്ലാ കളക്ടർ PK ജയശ്രീ, DMO ജേക്കബ് വർഗീസ്, കാരിതാസ് ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് ഡോക്ടർമാരുടെയും രണ്ട് സൈക്കോളജിസ്റ്റുകളുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ക്യാമ്പുകളും വീടുകളും സന്ദർശിച്ച് രോഗികളെ പരിശോധിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അടിയന്തര ആംബുലൻസ് സേവനവും ടെലിമെഡിസിൻ സൗകര്യവും ലഭ്യമാക്കിയിട്ടുള്ളതായും ആശുപത്രി അധികൃതർ പറഞ്ഞു.